നിങ്ങൾക്കറിയാമോ, പരലോകത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല ഇവിടെ ജീവിപ്പിക്കുന്നത് ജിന്നുകളെയും മനുഷ്യന്മാരെയും മാത്രമല്ല, ഖുർആൻ പറയുന്നു ജന്തുക്കളെ മുഴുവനും ജീവിപ്പിക്കും. എന്നിട്ട് ജന്തുക്കളെ കൂട്ടത്തിൽ കൊമ്പുള്ളതായ ഒരു ജന്തു, കൊമ്പില്ലാത്ത ജന്തുവിനെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ ദുനിയാവിൽ ആ കൊമ്പില്ലാത്ത ജന്തുവിന് കൊമ്പ് കൊടുക്കും, എന്നിട്ട് അതിന് പകരം വീട്ടാൻ അള്ളാഹു കൽപ്പിക്കും. അതിനുശേഷം ആ ജന്തുക്കളോട് മുഴുവനും കുനു തുറാബ, നിങ്ങൾ മുഴുവനും മണ്ണായി മാറുക എന്ന് കൽപ്പിക്കുമെന്നതാണ് നമ്മെ ഖുർആൻ പഠിപ്പിച്ച ശൈലി. ഇത് കേൾക്കണം, ഇത് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെയുള്ള സാറോ, നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര ജന്തുക്കൾ നാം കാണുന്നു. ഈ ജന്തുക്കൾ മുഴുവനും അവിടെ വരും എന്നതാണ്, അവിടെ വരും. അതിൽ നിന്നിട്ട് കൊല്ലാൻ അനുവദിക്കപ്പെട്ടതായ ജന്തുക്കളുണ്ട്, ആ ജന്തുക്കളെ കൊന്നാൽ നമുക്ക് തെറ്റില്ല, കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞ ജന്തുക്കളുണ്ട്. അതിൽപ്പെട്ടതാണ് തവള. അപ്പോൾ കൊല്ലാൻ പാടില്ലാത്ത ജന്തുവിനെ കൊന്നാൽ പരലോകത്തിലെത്തിക്കഴിഞ്ഞാൽ ജന്തു വന്നിട്ട് പറയും, എന്നെ ഒരു മനുഷ്യൻ കൊന്നു, നീ കൊല്ലരുത് എന്ന് കൽപ്പിച്ചിട്ടുണ്ട്, അത് കൂട്ടാക്കിയില്ല. അപ്പോൾ അതിന് മറുപടി പറയേണ്ടി വരും നാം. എപ്പോൾ അള്ളാഹ് കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞ ജന്തുവിനെ ഇവിടെ കൊന്നിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ഇതൊക്കെ എന്തെങ്കിലും ആവാം, അങ്ങനെയും ആവാം. കല്ലെറിഞ്ഞ് കൊല്ലുന്നവർ, കാർ കൊണ്ടടിച്ച് കൊല്ലുന്നവർ, യുവാക്കളൊക്കെ അങ്ങനെയാണ്. സ്പീഡിൽ കാർ ഓടുന്ന സമയത്ത് പൂച്ചനെ കണ്ടാൽ ഒന്നിച്ച് വന്ന് രസമാണ്. എന്ത്, കാർ തട്ടിച്ചിട്ട് ആക്സിഡന്റിൽ കൂടി പൂച്ചയെ കൊല്ലുക എന്നത് രസമാണ്, ഹോബിയാണ്. ഇപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ചില യുവാക്കൾക്ക്. അല്ല വിടൂല, അല്ല വിടൂല. ജന്തുക്കളെ കാര്യത്തിൽ പോലും അവിടെ ചോദിക്കപ്പെടും.